ലോക കായിക വേദിയിൽ തന്നെ കേരളത്തിനും ഇന്ത്യയ്ക്കും ഒക്കെ അഭിമാന നേട്ടവുമായി നിൽക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പി ആർ ശ്രീജേഷ്. എന്തായാലും ഇന്ന് ദില്ലിയിൽ ഹോക്കി ഇന്ത്യയുടെ വലിയ അനുമോദന ചടങ്ങൊക്കെ ഉണ്ട്. എന്തായാലും ശ്രീജേഷിന്റെ കുടുംബം ദില്ലിയിൽ എത്തിയിട്ടുണ്ട്, എന്തായാലും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം അമ്മയിലേക്ക് പോവാം. അമ്മ, വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് അല്ലേ, ഇത്രയും വലിയൊരു അനുമോദനം ലഭിക്കുന്നു. എന്താ അമ്മയ്ക്ക് തോന്നുന്നത്? എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ ഇത് നേരിട്ട് കാണാനും ഇവിടെ വരാനും ഇതൊക്കെ സാധിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടല്ലേ നമ്മൾ കാണുന്നത്, അപ്പോൾ എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛനും ഉണ്ട്, അച്ഛന്റെ മുഖത്ത് ആ ഒരു അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രയൊക്കെ നേടിയല്ലോ. പണ്ട് ഈ ഹോക്കി തിരഞ്ഞെടുത്തപ്പോൾ, അതായത് അന്നൊന്നും അത്ര ജനകീയമായിട്ടുള്ള ഒരു കായിക ഇനമായിരുന്നില്ല ഹോക്കി, പക്ഷെ മകൻ അങ്ങനെ ഒരു ഐറ്റം തിരഞ്ഞെടുത്തപ്പോൾ അച്ഛൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഇപ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണുക? അല്ല, ശരിക്കും ഹോക്കി തിരഞ്ഞെടുത്തപ്പോൾ സത്യമായിട്ട് അവൻ ആദ്യമായിട്ടാണ് ഹോക്കി ഉച്ചയ്ക്ക് ജീവരാജ് ചെന്നിട്ട് കണ്ടത്, ഹോക്കി കാണുന്നത്. നമ്മളൊന്നും കളി കണ്ടിട്ടേ ഇല്ലല്ലോ. പോയ വല്ലപ്പോഴും എറണാകുളത്തൊക്കെയാണ് ഹോക്കി ഉള്ളത്, നമ്മളുടെ നാട്ടിലൊന്നുമില്ലല്ലോ, നമ്മളുടെ ഗ്രാമപ്രദേശത്തിൽ. ശരിക്കും എനിക്ക് വിഷമം തോന്നി ഹോക്കി തിരഞ്ഞെടുത്തില്ല, യാതൊരു ബുദ്ധിമുട്ടും ശരിക്കും വിഷമം തോന്നി. കാരണം ഹോക്കി നിന്ന് കളിച്ച് ഒരു ജോലി കിട്ടിയതായിട്ട് ആർക്കും, നമ്മൾ ജോലിക്കാനുള്ള ഇവിടുന്നല്ല അവരെ. പക്ഷേ എല്ലാം ദൈവവൃത്തം, അവൻ തിരഞ്ഞെടുത്ത് അവൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ സമ്മതിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ അപ്പോൾ അഭിമാനം തോന്നുന്നുണ്ടല്ലോ? തീർച്ചയായിട്ടും തോന്നി, ഭയങ്കര അഭിമാനം തോന്നുന്നു, വളരെ അഭിമാനം തോന്നുന്നു, വളരെ നന്നായിട്ട്. ഇനി ശ്രീജേഷേട്ടൻ തന്നെ ഇപ്പോൾ പറഞ്ഞത് എൻ്റെ വലിയൊരു സപ്പോർട്ടറാണ് എന്നാണ്, എങ്ങനെ തോന്നുന്നു? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും ഒക്കെ തോന്നി. ഈ ഒരു റിട്ടയർമെൻ്റ്, അത് റിട്ടയർമെൻറ്റ് തന്നെ ഏറ്റവും വലിയൊരു കായിക മത്സരത്തിൽ നിന്ന് അതും മെഡലോടുകൂടി, പിന്നെ ഇവിടെ ഇതുപോലെ ഹോക്കീൻ്റെ തന്നെ ആദ്യമായിട്ട് ഒരാൾക്ക് സെൻഡ് ഓഫ് ഫംഗ്ഷൻ കൊടുത്ത് ആദരിക്കുന്ന ഒരു ചടങ്ങിൽ വരാൻ കഴിഞ്ഞതും കാണാൻ കഴിഞ്ഞതും ഒക്കെ വല്ലാത്തൊരു എന്താ പറയുന്നത് അഭിമാന നിമിഷമാണ്. മനു ഭാക്കർ പറയുകയുണ്ടായി, ഇനി ഒരു ജൂനിയർ ടീമിൻ്റെ കോച്ചായി മാറുമ്പോൾ ഏറ്റവും കൂളായിട്ടുള്ളൊരു കോച്ചായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് വീട്ടിലെ ആൾ, എങ്ങനെയാണ്, കൂളാണോ? വീട്ടിൽ വളരെ കൂളാണ്, വീട്ടിൽ വളരെ കൂളായിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള, എന്തിനേയും വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കരുതി ദേഷ്യപ്പെടേണ്ട കാര്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സദാ മനുഷ്യനാണ്. ഇനി ഒരാൾ കൂടിയുണ്ട്, മകളാണ്. എന്ത് തോന്നുന്നു അച്ഛൻ്റെ ഈ നേട്ടമൊക്കെ? വലിയ സന്തോഷമുണ്ട്, മുഖത്ത് തന്നെ അത് കാണാനുണ്ട്. സ്കൂളിലെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അച്ഛനെ പറ്റി? പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഡേ ചെന്നപ്പോൾ തന്നെ എല്ലാവരും കൺഗ്രാറ്റ്സ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ സന്തോഷമുണ്ടോ? വലിയ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കറക്കമൊക്കെ കഴിഞ്ഞിട്ടാണോ ഇനി നാട്ടിലേക്കുള്ളത്? എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഡൽഹിയിലേക്ക് ഞാൻ വരുന്നത്, അപ്പം എന്തായാലും പറ്റുന്ന അത്ര സ്ഥലം കാണും. എന്തായാലും കുടുംബം വലിയ സന്തോഷത്തിലാണ്, നാട് സന്തോഷത്തിലാണ്, രാജ്യത്തിന് മുന്നിൽ വലിയ നേട്ടവുമായി പി ആർ ശ്രീജേഷ് നിൽക്കുമ്പോൾ ഈ നാട് ഒത്തൊരുമിച്ച് ആ കുടുംബത്തോടൊപ്പം തന്നെയുണ്ട്. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്, ദില്ലി.